ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി ചാപ്റ്ററായി പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്കിൽ സെക്കൻഡ് ഇയറിൽ നൈട്രജൻ ഫാമിലി തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത് എന്ന് പറയപ്പെടുന്ന എലമെൻറ്റ്സുകളാണ് അതിനകത്ത് വരുന്നത്. അതായത് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ പോയിൻറ്റ്സുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും കാണണം. പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ളതും അതോടൊപ്പം നോൺ ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെ പഠിക്കണം എന്നും ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മെത്തേഡിലാണ് നമ്മൾ നോക്കുന്നത്. നൈട്രജനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട്, നൈട്രജൻ്റെ ഒരു കോമ്പൗണ്ട് ഫോക്കസ് ഏരിയയിലുള്ളതാണ് അമോണിയ, NH3 എന്ന് പറയും. അപ്പം നൈട്രജൻ ഫാമിലി, നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത് ഇത്രയും എലമെൻസ് ആണുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ NH3, PH3 ഇത് രണ്ടിനും വളരെ പ്രാധാന്യമുള്ളതാണ് നൈട്രജൻ, അമോണിയയും ഫോസ്ഫീനും. അതായത് വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എമംഗ് ഹൈഡ്രേറ്റ്സ് ഓഫ് നൈട്രജൻ ഫാമിലി. അതായത് ഇവരുടെ എല്ലാം ഹൈഡ്രേറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രേറ്റുകളിൽ ഏറ്റവും റെഡ്യൂസിങ് ക്യാരക്ടർ ഉള്ളത്, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ക്യാരക്ടർ ഉള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അമോണിയയാണ് ഉത്തരം. ഇത്രയും പേരാണ് അതിൻ്റെ ഹൈഡ്രേറ്റ്. PH3, ASH3, SBH3, BIH3 ഇത്രയും ഹൈഡ്രേറ്റ്സ് ആണുള്ളത്. അതിലെ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് അമോണിയയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ, അതായത് റെഡ്യൂസിങ് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ഏറ്റവും കുറവെന്ന് പറയുന്നത് BIH3 വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എമംഗ് ഹൈഡ്രേറ്റ്സ് ഓഫ് നൈട്രജൻ ഫാമിലീസ് BIH3 ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദോ നൈട്രജൻ എക്സിബിറ്റ്സ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇറ്റ് ഡസ് നോട്ട് ഫോം പെൻഡാഹാലൈറ്റ്സ് വൈ. അതായത് നൈട്രജൻ എടുക്കുകയാണെങ്കിൽ പെൻഡാഹാലൈറ്റ്സ് ഫോം ചെയ്യുന്നില്ല. ഹാലജൻ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, പെൻഡാഹാലജൻ NX5 ഫോം ചെയ്യുന്നില്ല വൈ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p3 ആണ്, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ 2s2 2p3 വരുമ്പോൾ അതിനകത്ത് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇല്ല, അതുകൊണ്ടാണ് അത് പെൻഡാഹാലൈറ്റ്സ് ഫോം ചെയ്യാത്തത്. അതായത് നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻഡാഹാലൈറ്റ്സ് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് അമോണിയ ഈസ് ഹയർ ദാൻ PH3Y. അതായത് അമോണിയയുടെ ബോയിലിംഗ് പോയിൻ്റ് ഫോസ്ഫീനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട്. അമോണിയ NH3 N ടൈംസ് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അതിന് കാരണം നൈട്രജൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ എലമെൻ്റ് ആണ്. ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റും ഹൈഡ്രജനും കൂടെ ഉണ്ടെങ്കിൽ അവിടെ വരുന്നൊരു സ്പെഷ്യൽ ബോണ്ടുണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. എന്നാൽ നമ്മൾ ഇവിടെ PH3 എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹൈ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അതായത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് അമോണിയ ഈസ് ഹയർ ദാൻ ഫോസ്ഫീൻ, കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ അമോണിയ. അടുത്തതെന്ന് പറയുന്നത് അമോണിയയുടെ പ്രിപ്പറേഷനാണ്. ഹേബർ പ്രോസസ്സ് വഴി അമോണിയ നിർമ്മിക്കുന്നു. നൈട്രജന് ഹൈഡ്രജൻ ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അതിന് ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉണ്ട്. ടെമ്പറേച്ചർ 773 കെൽവിൻ ടെമ്പറേച്ചർ, അറ്റ് എ പ്രഷർ ഓഫ് 200 അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ 773 കെൽവിൻ ടെമ്പറേച്ചർ. ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അയൺ, സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. അത്രയും പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ കാറ്റലിസ്റ്റ് പ്രത്യേകം എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ ഹേബർ പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ സ്പോഞ്ചി അയൺ, മോളിബ്ഡിനിയം എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടറിൻ്റെ സാന്നിധ്യത്തിൽ സ്പോഞ്ചി അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഏതൊരു കോമ്പൗണ്ട് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ യൂസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അമോണിയയുടെ യൂസസ്, അമോണിയ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, പിന്നെ ലാബ് റിയേജൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മിക്കവാറും പല കോമ്പൗണ്ട്സുകളെ കുറിച്ച് പഠിക്കും. അതിൽ നമ്മൾ പഠിക്കുന്ന മെയിനായിട്ട് പഠിക്കുന്ന കോമ്പൗണ്ട്സ് നൈട്രിക് ആസിഡ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അമോണിയ, ദെൻ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇവരുടെയൊക്കെ യൂസസ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്ന് ലാബ് റിയേജൻ്റ് എന്നുള്ള യൂസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. ബാക്കി ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ട് യൂസസ്, ഇപ്പോൾ അമോണിയ ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണത്തിന്, നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ലാബ് റിയേജൻ്റ് ആയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്സുകൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ ഈ പി ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കിയത്.